ജമ്മു കശ്മീരിലെ കുൽഗാമിൽ ഏറ്റുമുട്ടലിൽ രണ്ട് ജവാന്മാർക്ക് വീരമൃത്യു. അഞ്ച് ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരരെ സൈന്യം വധിച്ചു. ലാൻസ് നായിക് പ്രദീപ് നയനും ഹവിൽദാർ രാജ്കുമാറുമാണ് ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ മേഖലയിൽ സുരക്ഷാ പരിശോധനയ്ക്കെത്തിയ സൈനികർക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. ഏറ്റുമുട്ടൽ അവസാന ഘട്ടത്തിലാണെന്ന് സൈന്യം അറിയിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ധനേഷ് രവീന്ദ്രനാണ് ചേരുന്നത്. ധനേഷ്, മണിക്കൂറുകൾ നീണ്ടുന്ന ഏറ്റുമുട്ടൽ, ജീവൻ നഷ്ടമായത്, വീരമൃത്യു വരിച്ചത് രണ്ടു പേരാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെ? നമ്മളെ ഈ മേഖലയിൽ ഇപ്പോഴും തെരച്ചിലും ഒപ്പം തന്നെ ഏറ്റുമുട്ടലും തുടരുകയാണെന്നുള്ള കാര്യമാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ സൈന്യത്തിൽ നിന്ന് ലഭിക്കുന്ന കണക്കനുസരിച്ച് അഞ്ച് ഭീകരരെയാണ് വധിച്ചത്. രണ്ട് സൈനികർ വീരമൃത്യു വരിച്ചു, പക്ഷെ എട്ട് ഭീകരരെ വധിച്ചു എന്നുള്ള ചില റിപ്പോർട്ടിലൂടെ തന്നെ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ഏറ്റുമുട്ടൽ രണ്ട് സ്ഥലങ്ങളായി നടന്നിടത്ത് ആകെ ഇപ്പോൾ എട്ട് ഭീകരരെ വധിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ടിൽ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഇതിനുവേണ്ടി സൈന്യത്തിന്റെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഏതായാലും മേഖലയിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. രണ്ട് സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു. ഒരു സൈനികൻ പരിക്കേറ്റ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് കുൽഗാമിലെ ഈ രണ്ട് സ്ഥലങ്ങളിലെ ഏറ്റുമുട്ടൽ തുടങ്ങിയത്. സാധാരണഗതിയിൽ സൈന്യം ഈ മേഖലയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്ന വിവരത്തെ തുടർന്നുള്ള ഒരു തെരച്ചിൽ നടത്തുകയായിരുന്നു. ഇപ്പോൾ മുജാഹിദീൻ ഭീകരരാണ് കൊല്ലപ്പെട്ടവരെല്ലാം തന്നെ. ഇതിന്റെ സീനിയർ കമാൻഡറായിട്ടുള്ള ആളുകളെ അടക്കം വധിക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യമാണ് സൈന്യം വ്യക്തമാക്കുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടാകും. എട്ട് ഭീകരരെ ഇതുവരെ വധിക്കാനായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്.